വനാതിർത്തിയിലെ ബഫർ സോൺ നിർണ്ണയിക്കുന്നതിനായി സംസ്ഥാനം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യാപക പിഴവെന്നാണ് പരാതി. അവ്യക്തത എങ്ങനെ നീക്കുമെന്നതിൽ വനം വകുപ്പിന് മറുപടിയില്ലെന്ന് കർഷക സംഘടനകൾ ആരോപിച്ചു. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ ഉപഗ്രഹ സർവേ റിപ്പോർട്ടും ഭൂപടവും അപൂർണമെന്നാണ് ആക്ഷേപം. വിട്ടുപോയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചുവെന്ന വനം വകുപ്പ് വാദത്തിൽ ആത്മാർത്ഥതയില്ലെന്നാണ് കർഷക സംഘടനകളുടെ പരാതി. സംസ്ഥാനത്ത് 24 വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തിയിലെ ജനവാസ മേഖലകളാണ് നിർണ്ണയിക്കേണ്ടത്. ബഫർ സോൺ നിർണ്ണയത്തിനുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം നടപടികൾ ആരംഭിച്ചത്. സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ ഉപഗ്രഹ സർവേയിലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെ വ്യാപക പരാതി. ഭൂവിനിയോഗം, വീടുകൾ, കൃഷിയിടങ്ങൾ, കെട്ടിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയെല്ലാം പ്രത്യേകമായി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഭൂപടം പലയിടത്തും അപൂർണം. കണ്ണൂർ ജില്ലയിലെ ആറളം, കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തിയിൽ വരുന്ന സർവേ നമ്പറുകൾ അവ്യക്തം. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ 1 കിലോമീറ്റർ പരിധിക്ക് പുറത്തുള്ള വില്ലേജുകളും പട്ടികയിലുണ്ട്. പെരിയാർ കടുവാ സങ്കേതത്തിന് സമീപമുള്ള വില്ലേജാകട്ടെ മാപ്പിൽ ഇടം പിടിച്ചിട്ടില്ല. പെരിനാട് വില്ലേജ് ഏത് പട്ടികയിൽ ഉൾപ്പെടുമെന്നതിൽ വ്യക്തതയില്ല. മാസങ്ങൾ പ്രസിദ്ധീകരിക്കാതെ വെച്ച റിപ്പോർട്ടിൽ ആക്ഷേപം അറിയിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആറളത്തിൻ്റെയും കൊട്ടിയൂരിൻ്റെയും മാപ്പ് എന്ന് പറയുന്നത് പൂർണ്ണ അവ്യക്തതയാണ്. അതിനകത്ത് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞ ഡോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡോട്ട് മാർക്കിനകത്ത് തന്നെ വളരെ അവ്യക്തതയുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു വീടുകൾ പോലും അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. റോഡുകൾ എന്ന് പറഞ്ഞ് മാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ റോഡുകളുടെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെവിടെയാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ ഒന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അപ്രാപ്യമായ കാര്യമാണ്. 23-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 23-ാം തീയതിക്കുള്ളിൽ ഈ ഇത് കണ്ടുപിടിച്ചാൽ മാത്രമല്ല നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വീട് ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവിടെ ജനവാസ മേഖലയാണെന്ന് നമ്മൾ അറിയിക്കണമെങ്കിൽ അതിനുള്ള ഡേറ്റ കൊടുക്കണമെങ്കിൽ അതിനുള്ള ബേസിക് രേഖകൾ നമുക്ക് തരണ്ടേ? ആ ബേസിക് രേഖകൾ തന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് പ്രധാന കെട്ടിടങ്ങൾ നിർണ്ണയിച്ചത്. ഗ്രൗണ്ട് മാപ്പിംഗ് നടന്നില്ല. റവന്യൂ രേഖകളെ കാര്യമായി ആശ്രയിക്കാനായില്ല. കൃത്യത ഉറപ്പാക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി എന്തു ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പിഴവ് പരിഹരിക്കാൻ സ്ഥലപരിശോധന വേണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. മലയോരത്തെ അനവധി മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം നീതി സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സർവേ നമ്പറും ഭൂവിനിയോഗവും അടക്കം വ്യക്തതയുള്ള റിപ്പോർട്ട് തയ്യാറാക്കാമായിരുന്നിട്ടും സർവത്ര പിഴവുകളും ആശയക്കുഴപ്പവും. തിരുത്തിയില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതം നേരിടേണ്ടി വരും. രാജേഷ് വെള്ളരിക്കുടിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.